സംസ്ഥാന ചരിത്രത്തിൽ ആദ്യമായി പുഴയിൽ നിന്ന് പുഴയിലേക്ക് ചേരുന്ന രണ്ടായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ് ഹെക്ടർ വിസ്തൃതിയിലുള്ള ജലാശയത്തിന്റെ നവീകരണ പദ്ധതി വരുന്നു പതിനഞ്ച് കിലോമീറ്ററോളം ദൂരത്തിലുള്ള ഈ ജലാശയം ചാലക്കുടി പുഴയിൽ നിന്ന് ആരംഭിച്ച് അതേ പുഴയിൽ അവസാനിക്കുന്നതാണ് കാടുകുറ്റി അന്നമനട മാള കുഴൂർ എറണാകുളം ജില്ലയിലെ പാറക്കടവ് പഞ്ചായത്തുകളിലൂടെയാണ് ഈ ജലാശയം കടന്നുപോകുന്നത് ഇതുവരെ പൂർണ്ണമായ ശുചീകരണ പ്രവർത്തനങ്ങളൊന്നും നടത്താത്ത ഈ തുറ ആഴം കൂട്ടി ചെളി നീക്കം ചെയ്യുന്നതാണ് പദ്ധതി കൂടാതെ ആവശ്യമായ ഇടങ്ങളിൽ കൽവർറ്റുകൾ നിർമ്മിക്കും ചെറിയ കൽവർച്ചുകൾ പൊളിച്ചു വലുതാക്കും പുല്ലും പായലും കുളവാഴയും ചണ്ടിയും ചെളിയും നിറഞ്ഞ വെണ്ണൂർ തുറ പ്രദേശത്ത് വെള്ളം കെട്ടിക്കിടന്ന് ദുർഗന്ധം പരത്തുന്ന അവസ്ഥയിലാണ് ഏറ്റവും വലിയ മാലിന്യ കലവറയായ ജലാശയത്തിന്റെ പരിസരത്തെ കിണറുകളിലെ വെള്ളവും മലിനമാകുന്ന അവസ്ഥയിലാണ് പാടശേഖരങ്ങളിൽ നിന്ന് വെള്ളം ഒഴുകിപ്പോകുന്നതിനും തിരിച്ചു കയറ്റുന്നതിനും കഴിയാത്ത അവസ്ഥയിലാണ് ഈ പദ്ധതി വരുന്നതോടെ പാടശേഖരങ്ങളിൽ സുരക്ഷിതമായി കൃഷി ഇറക്കുന്നതിനും കിണറുകളിൽ ശുദ്ധജലം ഉറപ്പാക്കുന്നതിനും കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് കൃഷി കൂടുതൽ സ്ഥലങ്ങളിലേക്ക് വ്യാപിപ്പിക്കാനും കഴിയും ഇത്തരം പ്രയോജനങ്ങൾ മുന്നിൽ കണ്ടാണ് ഏകദേശം ഇരുപത്തിയഞ്ചു കോടിയോളം ചെലവ് പ്രതീക്ഷിക്കുന്ന പദ്ധതി ഏറ്റെടുക്കുന്നത് കാടുകുറ്റി പഞ്ചായത്തിൽ നാനൂറ് ഹെക്ടറും അന്നമനടയിൽ തൊള്ളായിരത്തി എൺപത് ഹെക്ടറും മാളയിൽ ഇരുന്നൂറ്റി മുപ്പത്തിയൊന്നും കുഴൂരിൽ എഴുന്നൂറ്റി പതിനേഴ് ഹെക്ടറും പാറക്കടവിൽ അറുപത്തിരണ്ട് ഹെക്ടറുമാണ് ഈ ജലാശയമുള്ളത് പുഴ ഗതിമാറി ഇതിലൂടെ ഒഴുകിയപ്പോൾ തടസ്സങ്ങൾ ഉണ്ടായതാണ് പ്രളയം കൂടുതൽ ബാധിക്കാൻ ഇടയാക്കിയത് ഈ ജലാശയത്തിലേക്ക് നിരവധി ചെറുതോടുകളുമുണ്ട് പദ്ധതിയുടെ ഭാഗമായി പാളയംപറമ്പ് ഭാഗത്ത് വരുന്ന ഓക്സ്ബോ തടാകം കേന്ദ്രീകരിച്ച് വിനോദസഞ്ചാര കേന്ദ്രമാക്കാനും ശ്രമങ്ങൾ നടക്കുന്നുണ്ട് കോൺക്രീറ്റ് നിർമ്മാണങ്ങൾ പരമാവധി കുറച്ച് ജലാശയത്തിന്റെ തനിമ പ്രകൃതിക്കിണങ്ങും വിധത്തിൽ നിലനിർത്താനാണ് ആലോചിക്കുന്നത് ഈ മാസം ഒൻപതിന് കാടുകുറ്റി പഞ്ചായത്തിൽ നിന്നാണ് സർവേ ആരംഭിക്കുന്നത് ജില്ലാ പഞ്ചായത്ത് ജലരക്ഷ ജീവരക്ഷാ പദ്ധതിയുടെ ഭാഗമായി അൻപത് ലക്ഷം രൂപ വകയിരുത്തിയാണ് ഏറ്റവും വലിയ ജലാശയം നവീകരണത്തിന് തുടക്കം കുറിച്ചത് ടി മാള